ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതാണ് നമുക്ക് വീട്ടിലെങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കാം. എങ്ങനെയാണ് നമ്മളത് ഒരു ഈസി സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മളത് വീട്ടിലുണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഇതാ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പാണ് പച്ചരി എടുത്തേക്കുന്നത് കേട്ടോ. പച്ചരി റോ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. അത് ഞാൻ നല്ലോണം ക്ലീനൊക്കെ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ നല്ലോണം സ്ട്രെയിനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് പറ്റിയില്ലെങ്കിൽ 3 മണിക്കൂറും ഇനഫാണ്. 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഈ ഒരു കപ്പിൻ്റെ അളവാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ, 2 കപ്പ്. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം, നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കണം അത്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാൻ ഒരു 1/4 കപ്പ് അവിലും കൂടിയാണ് കേട്ടോ എടുക്കുന്നത്. അവിലെടുക്കണം. അപ്പോൾ അതാ, ഞാൻ 1/4 കപ്പ് അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ അവില് ഒന്ന് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വെക്കണം. അതാ വെള്ളം പറഞ്ഞാൽ കുറേ വെള്ളമൊന്നും വയ്ക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ആവണം വരെ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആ അവിലൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ്. അപ്പോൾ അത് അവിടെ ആവുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. പിന്നെ നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈസ്റ്റ്. അതപ്പോൾ അവിടെ ഗ്രൈൻഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഗ്രൈൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഇതൊരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എന്താ, ഒരു 1 സ്പൂണ് ഞാൻ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇളം ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെക്കുവാണ്. ഇത് നമുക്ക് ഫെർമെൻ്റായി കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ ആവശ്യമുള്ളൂ, വേഗം ഫെർമെൻ്റായി കിട്ടും. ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ്. അപ്പോൾ അവിടെ ഫെർമെൻ്റ് ആവട്ടെ. ഫെർമെൻ്റ് ആവുമ്പോഴേക്കും നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ, ഞാനിവിടെ അരിയൊക്കെ ഞാൻ നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാ, അപ്പോൾ ഫുള്ള് അരി ഞാൻ ഗ്രൈൻഡ് ചെയ്തു. അതാ കുറച്ച് ഭാഗം ഞാൻ ഗ്രൈൻഡ് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഗ്രൈൻഡറിൽ തന്നെ. എന്നിട്ട് നമുക്ക് അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന അവിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഞാൻ ഫൈൻ പേസ്റ്റ് ആക്കി കേട്ടോ. അതും ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ അവിയലിടുന്നത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ തേങ്ങ അതൊന്നും ചേർക്കുന്നില്ല, അത് കാരണമാണ് നമ്മൾ അവിയൽ ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിനി നമുക്ക് ഈ അരി മാത്രം അരച്ച് വെച്ചതുണ്ടല്ലോ, അത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ, ഒരു കടായി, ഏതെങ്കിലും ഒരു കടായി വെച്ചാൽ മതി. അതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ആ 1 കപ്പ് വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തവി കണ്ടോ, ഞാൻ ഈ ഒരു തവിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ 1 തവി നമുക്ക് ആ അരച്ചു വെച്ച കേട്ടോ, അവിയൽ അരച്ചു വെച്ചതല്ല, ജസ്റ്റ് അരി മാത്രം അരച്ചു വെച്ചത്. നമുക്കൊന്ന് കുറുക്കിയെടുക്കുക അതിലോട്ട്. അപ്പോൾ അത് കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ കേട്ടോ, ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അതൊരു 2 സെക്കൻഡ് മതി, അല്ലെങ്കിൽ 1 മിനിറ്റ് മതി അതൊന്ന് ആവാൻ വേണ്ടിയിട്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്ക് ഇതൊന്ന് സ്റ്റെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇതേപോലെ ഇത് അധികം പാടൊന്നുമില്ല, എളുപ്പമാണ് കേട്ടോ. ഇത് നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റായിട്ട് അപ്പം ആക്കിത്തരും. അപ്പോൾ ഇതാ, ഇതൊന്ന് നമുക്ക് കൂളാവാൻ വയ്ക്കാം, ഇതൊന്ന് ആറാൻ വയ്ക്കാമേ. അപ്പോൾ ഇതാ ഇവിടെ കുറുക്കി വെച്ചത്. ഇത് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഇനി ഇതാ ഞാൻ ആ മിക്സി ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയിൽ ബ്ലെൻഡറിൽ ഇത് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അവിലിൻ്റെ അതും അതിൽ തന്നെ ഉണ്ട്. ഞാനത് സെപ്പറേറ്റ് അരിയിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ. മറ്റേ അരിയൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അരച്ച് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് അരച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് ഞാൻ കുറുക്കി വെച്ചതൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, മിക്സി ഗ്രൈൻഡറിലേക്ക് ഇട്ടു. ഇവിടെ നമ്മുടെ ഈസ്റ്റും ഫെർമെൻ്റായി വന്നിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുവാണ് അതിലോട്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചൊക്കെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര എല്ലാവരുടെയും ഓരോരോ ഇതിലാണ് ഇടുന്നത്. ഞാനിപ്പോൾ 2 സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മധുരം അല്ലെങ്കിൽ പുളി കൂടുതലായെങ്കിൽ അപ്പം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചു. നെക്സ്റ്റ് ഡേ ഞാൻ നെക്സ്റ്റ് മോർണിംഗ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. അതാ കണ്ടില്ലേ, അപ്പം നല്ല നല്ല മൊരുമൊരു ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് തേങ്ങയും വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഈ ഒരിത്തിരി ഈസ്റ്റ് വേണം, പിന്നെ അവിലും വേണം. ഇത് മാത്രമാണ് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളത്. അരിയും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഇനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പുളിച്ച മാവ് ഒരു 2 തവി മാറ്റി ഒരു ഡവറയിൽ ഒരു ചെറിയൊരു ബോക്സിൽ കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അത് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു നമ്മൾ എടുത്ത് വെച്ച മാവ് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഡേയിലേക്ക് നല്ലോണം ഫെർമെൻ്റ് ആയി കിട്ടും നമ്മുടെ അപ്പം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.